ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു ഹോട്ടലിൽ നിന്നും 5 വയസ്സുകാരിയെ കാണാതായത് ഇറ്റലിയിൽ പോലീസിനെ മാത്രമല്ല ജനങ്ങളെയും പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. പെറുവിൽ നിന്നെത്തിയ 140 പേരുടെ സംഘത്തിൽപ്പെട്ട കാറ്റാലയ മിയ എന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ജൂൺ 10 ഫ്ലോറൻസിലെ ആസ്റ്റർ ഹോട്ടലിൽ നിന്നും കാണാതെ പോയത്. അപ്രത്യക്ഷയാകുന്നതിന് തൊട്ടു മുൻപ് ഉച്ചയ്ക്ക് 3:12 ഹോട്ടലിന്റെ പൂമുഖത്തിനടുത്തുള്ള ചവിട്ടുപടികളിൽ ഇരുന്ന ഈ പെൺകുട്ടി കളിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് പ്രധാനമായും 2 പ്രവേശന കവാടങ്ങളാണുള്ളത്. പെൺകുട്ടിയെ വലിയ ട്രങ്കിലോ സൂട്ട് കേസിലോ ആക്കി ഇതിലേതെങ്കിലും വഴിയിലൂടെയായിരിക്കും തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ മതിലിന് മുകളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും ലഭിക്കാതെ വലയുകയാണ് ഇറ്റാലിയൻ പോലീസ്. ഇറ്റലിയുടെ ശാസ്ത്രീയ കുറ്റാന്വേഷണ സംഘവും പ്രാദേശിക പോലീസും ഒരുമിച്ച് വ്യാപകമായ അന്വേഷണമാണ് നടത്തുന്നത്. ടൂത്ത് ബ്രഷിൽ നിന്നും കുട്ടിയുടെ DNA സാമ്പിളുകളും ശേഖരിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച ഹോട്ടലിലെത്തിയ അന്വേഷണ സംഘം ഹോട്ടലിന് പുറത്തുള്ള ബിന്നുകളെല്ലാം ഒഴിപ്പിച്ച് പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും തെളിവെടുപ്പിനായി എത്തിയിരുന്നു. ഹോട്ടലിലെ മുഴുവൻ അന്തേവാസികളെയും ഒഴിപ്പിച്ചായിരുന്നു അവർ പരിശോധന നടത്തിയതും. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ താൽക്കാലികമായി താമസിപ്പിച്ചേക്കാം എന്ന അനുമാനത്തിൽ സമീപത്തുള്ള ഗ്യാരേജുകളിലും കെട്ടിടങ്ങളിലുമൊക്കെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഈ പെൺകുട്ടിയുടെ കുടുംബം ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങിയത്. കൂടുതൽ പരിശോധനയിൽ അവർ ഉൾപ്പെടെ 140 പേർ ആ ഹോട്ടലിൽ അനധികൃതമായി താമസിക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. അടുത്തകാലത്ത് നിരവധി അക്രമ സംഭവങ്ങൾ ഈ ഹോട്ടലിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂട്ടം കൂടി ആയുധങ്ങളുമായി ആക്രമിക്കാനെത്തിയ സംഘത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു ഇക്വഡോർ വംശജൻ 3-ാം നിലയിൽ നിന്നും എടുത്തുചാടിയ സംഭവവും അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്ന സംഭവം. മാത്രമല്ല കോറിഡോറിലിരുന്ന പെൺകുട്ടി കളിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണുന്നുണ്ട്. അതിനുശേഷം പെൺകുട്ടി എവിടെ പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, ഇനി ആ ഹോട്ടലിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. ഹോട്ടലിൽ ഉള്ളവർ തന്നെയാണോ ഇത്തരത്തിൽ ഇതിന് കാരണം, അതെയോ ഇനി ഹോട്ടലിലേക്ക് വന്ന മറ്റാരുടെയെങ്കിലും സാന്നിധ്യത്തിലാണോ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ എന്ന കാര്യത്തിലും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പെൺകുട്ടിയെ കാണാതായതിനു ശേഷം ആ ഹോട്ടൽ മുഴുവൻ അരിച്ചു പെറുക്കി കഴിഞ്ഞു പോലീസ്. എന്നിട്ടും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും വലിയ പെട്ടിയിലിട്ട് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ CCTV പരിശോധിച്ചതിൽ അങ്ങനെ ഒരു ദൃശ്യവും ലഭ്യമായിരുന്നില്ല. തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അതീവ ദുഃഖത്തിൽ തന്നെയാണ് ആ മാതാപിതാക്കളും. കാരണം നിമിഷ നേരം കൊണ്ടാണ് കുഞ്ഞിനെ കാണാതായിരിക്കുന്നത്.